സുഗതന്റെ മരണവുമായി ബന്ധപ്പെട്ട് ഇന്ന് ഇവങ്ങളെ എ ആശ്രയിച്ചിട്ടാണ് മുഖ്യമന്ത്രി പ്രതികരണത്തിന് പ്രതികരിച്ചിരുന്നു. പോകുന്നത്. കോടിയേരി ബാലകൃഷ്ണന്റെ പ്രതികരണത്തിൽ എന്നുള്ളതോ മറ്റു കാര്യങ്ങളോ നമുക്ക് അറിയുന്ന കാര്യങ്ങളല്ല. അത് കോടതി പരിശോധിക്കട്ടെ. ഇപ്പൊ പറയുന്ന കാര്യങ്ങൾ വസ്തുതാവിരുദ്ധമാണെങ്കിൽ ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം വിജിലൻസ് കോടതിക്ക് പരിശോധിക്കാവുന്നതും ഈ കൊടുത്ത റിപ്പോർട്ട് കോടതിക്ക് തള്ളിക്കളയാവുന്നതുമാണ്. കോടതിയാണ് അത് സംബന്ധിച്ചുള്ള തീരുമാനമെടുക്കേണ്ടത്. അതുപോലെ പക്ഷേ പുതിയൊരു സാഹചര്യത്തിൽ മുന്നണി വിപുലീകരണം സംബന്ധിച്ചുള്ള ചർച്ചകൾ നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. ജെ ഡി യു വരണോയില്ലേ കൂടെ കെ എം മാണി മുന്നണിയിലേക്ക് വരും എന്ന തരത്തിലുള്ള ചർച്ചകൾ തുടങ്ങിയിട്ടുണ്ടോ? അങ്ങനെ എന്തെങ്കിലും സാഹചര്യമുണ്ടോ? എന്താണ് മുന്നണി വിപുലീകരണവുമായി ബന്ധപ്പെട്ട് അങ്ങേണ്ടത്? അത് സംബന്ധിച്ച് പാർട്ടി സംസ്ഥാന സമ്മേളനത്തിൻ്റെ ഭാഗമായി തന്നെ സി പി എമ്മിൻ്റെ നിലപാട് വ്യക്തമാക്കിയിട്ടുണ്ട്. കെ എം മാണിയുടെ കേരള കോൺഗ്രസ് ഇപ്പോൾ യു ഡി എഫിലും ഇല്ല, എൽ ഡി എഫിലും ഇല്ല, ബി ജെ പി മുന്നണിയിലും ഇല്ല. സ്വതന്ത്ര നിലപാടെടുത്ത് സ്വീകരിക്കുക. എൽ ഡി എഫിനകത്ത് ചേരണമെന്നുള്ള താല്പര്യം ഇതുവരെ കെ എം മാണി ഞങ്ങളെ അറിയിച്ചിട്ടില്ല. സി പി ഐ എം ഇതുവരെ ഈ വിഷയം ചർച്ച ചെയ്തിട്ടുമില്ല. ഇത്തരം കാര്യങ്ങൾ ഒരു ചർച്ച ചെയ്യേണ്ട ഘട്ടം വന്നാൽ സി പി ഐ എം സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്യും. സംസ്ഥാന കമ്മിറ്റി ഇതുവരെ ചർച്ച ചെയ്തിട്ടില്ല. സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്ത് ഞങ്ങൾക്ക് വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ ഞങ്ങൾ മറ്റ് കക്ഷികളുമായിട്ട് ചർച്ച ചെയ്യും. മറ്റെല്ലാ എൽ ഡി എഫിലെ ഘടകകക്ഷികളുമായിട്ടും ആശയവിനിമയം നടത്തും. അതിനുശേഷം എൽ ഡി എഫിൻ്റെ സംസ്ഥാന കമ്മിറ്റിക്ക് മാത്രമേ ഒരു പാർട്ടി വേണമോ വേണ്ടോ എന്ന് തീരുമാനിക്കാൻ സാധിക്കുള്ളൂ. ഏകപക്ഷീയമായി ഏതെങ്കിലും ഒരു പാർട്ടി തീരുമാനിക്കേണ്ട ഒരു കാര്യമല്ല ഇത്. അതുകൊണ്ട് എല്ലാ കാര്യങ്ങളും മുന്നണിയിൽ ചർച്ച ചെയ്തിട്ട് മാത്രമേ തീരുമാനമെടുക്കുള്ളൂ. ഇപ്പം ഞങ്ങളുടെ പാർട്ടിയും ഇത് സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ടില്ല. കെ എം മാണിക്ക് ഇതിൽ താല്പര്യമുണ്ടോ എന്നുള്ള കാര്യം മാണി ഞങ്ങളെ അറിയിച്ചിട്ടുമില്ല. അതുകൊണ്ട് ഇപ്പോൾ ഈ ചർച്ച ചെയ്തതിൽ യാതൊരുവിധ പ്രസക്തിയുമില്ല. തൊട്ടുകൂടാത്തൊരു പാർട്ടിയാണ് മാണിയുടേത് എന്ന് തോന്നുന്നില്ല. അങ്ങനെ കെ എം മാണിയുടെ കേരള കോൺഗ്രസ് മുമ്പ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു 80-ൽ. പിന്നീട് കെ എം മാണി കേരള കോൺഗ്രസ് എൽ ഡി എഫ് വിട്ടുപോയി. പി ജെ ജോസഫ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു, പിന്നെ പി ജെ ജോസഫ് വിട്ടുപോയി. ഇങ്ങനെ പല സന്ദർഭങ്ങളിലും ഞങ്ങളുടെ കൂടെ സഹകരിക്കുകയും എതിർക്കുകയും ഒക്കെ ചെയ്ത കക്ഷികളിൽ ഒന്നാണ് കേരള കോൺഗ്രസ്. അതുകൊണ്ട് കേരള കോൺഗ്രസുമായിട്ടുള്ള നിലപാട് എന്തായിരിക്കണം എന്നുള്ളത് അവർ ഇപ്പോൾ ഒരു തീരുമാനമെടുത്ത് ഞങ്ങളെ അറിയിച്ചിട്ടില്ല. ഞങ്ങളും ഒരു തീരുമാനം എടുത്തിട്ടില്ല. നിങ്ങൾക്ക് കുറേ മാധ്യമ പ്രവർത്തകന്മാർക്ക് കോട്ടയത്ത് വരുമ്പോൾ ഇതിങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുന്നു. അത് അവരാണ് അത് സംബന്ധിച്ചുള്ള കാര്യം പറയേണ്ടത്. ഞങ്ങൾ ഇതുവരെ ചർച്ച ചെയ്യാത്ത കാര്യം, ഞങ്ങൾ അവരുമായിട്ടൊരു തർക്കത്തിന് പോകേണ്ട കാര്യമില്ല. ഞങ്ങളീ പ്രശ്നത്തിൽ തർക്കത്തിന് പോകാത്ത എന്തുകൊണ്ടാണ്? ഞങ്ങൾ ഇത് സംബന്ധിച്ച് തീരുമാനം എടുത്തിട്ടില്ല. തീരുമാനം എടുക്കാത്തൊരു കാര്യം സംബന്ധിച്ച് ചർച്ച ചെയ്തിട്ട് തർക്ക വിതർക്കങ്ങൾ ഉണ്ടാക്കേണ്ടെന്ന കാര്യം എന്താ? ഇടതുപക്ഷമാണെങ്കിൽ കുഴപ്പമാണെന്ന് സ്ഥാപിക്കാൻ, ഇത് രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഒരു തർക്ക വിഷയമാക്കി മാറ്റാൻ ചില കേന്ദ്രങ്ങൾ ശ്രമിക്കുന്നുണ്ട്. അങ്ങനെ ഒരു തർക്ക വിഷയമാക്കി മാറ്റാൻ ഞങ്ങൾ ഇത് സംബന്ധിച്ചൊരു തീരുമാനം എടുത്തിട്ടില്ല. തീരുമാനം എടുക്കാത്തിടത്തോളം കാര്യം ഇത് തർക്ക വിഷയമാക്കി ഉന്നയിക്കേണ്ട കാര്യം ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇല്ല. തീരുമാനമെടുത്താൽ അത് സംബന്ധിച്ച് ഉള്ള സാധാരണ നടപടിക്രമങ്ങളുണ്ട്, അതിനനുസരിച്ച് മാത്രമേ തീരുമാനിക്കുള്ളൂ. ഇപ്പോൾ അത് സംബന്ധിച്ചിട്ടുള്ള ഒരു തീരുമാനം എടുത്തിട്ടില്ല. മണിസർ തിരിച്ചു വരുന്നതിൽ വിരോധമില്ല എന്നാണോ?